ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക ഉപ്പേരി, ചക്ക കൂട്ടാൻ എന്നൊക്കെയാണ് ഞങ്ങൾ തൃശ്ശൂർ ഒക്കെ പറയാറ്. അതാണ് സംഭവം. അപ്പോൾ ചക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ പീസസ് ആക്കി അരിഞ്ഞ് ചക്കയും കുറച്ച് ചക്കയുടെ കുരുവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണല്ല, അതും കൂടി അതുകൊണ്ടാണ് ചക്ക തീർന്നയിൽ മുന്നിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ കേട്ടോ, ചില നാടുകളിൽ ഉണ്ടാക്കണില്ല എന്നെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചക്കയും ചക്കയുടെ കുരുവും കൂടിയിട്ട് നമുക്ക് ചെറിയ ജസ്റ്റ് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, പിന്നെ കുറച്ച് വെള്ളം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തേക്കണേ. അപ്പോൾ ഓരോ ചക്കയുടെ വേവ് അനുസരിച്ചിട്ട് ഈ വെള്ളത്തിന് വ്യത്യാസം വരും. കുക്കർ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, ജസ്റ്റ് ഒരു വിസിൽ മതി നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ചക്കയ്ക്കും പ്രത്യേക വേവാണ്, അപ്പോൾ അതിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കൊരു വിസിൽ കേട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം അപ്പോൾ തന്നെ കുക്കർ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ ചക്കയും കുരുവൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ നല്ല പാകമാണ്. അപ്പോൾ നമുക്കിനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മൂപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ചെറിയുള്ളി ഇട്ടിട്ടാണ് കാച്ചുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ചെറിയുള്ളി കിട്ടാത്ത പുറം നാടുകളിലൊക്കെ ചെറിയുള്ളി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ സവോള ചെറുതാക്കി അരിഞ്ഞിട്ടാലും മതി. ഇപ്പോൾ ഞാനിവിടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും, ഈ രണ്ട് ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. അത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, നന്നായിട്ട് ചതച്ചെടുക്കാം. ഇവിടെ കണ്ട ഞാൻ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ വലിയ ചതയ്ക്കുന്ന ഇതൊക്കെ കൊണ്ട് ചതച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലാബൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ല. ഇതാകുമ്പോൾ ചെറിയൊരു കല്ലുകൊണ്ടാട്ടോ അമ്മ ചതയ്ക്കുന്നൊരു ഐഡിയയാണ്. ചെറിയൊരു കല്ല് അത് പിന്നെ കഴുകി തുടച്ച് ഒരിക്കൽ പുഴയിൽ നിന്ന് പോയിപ്പോൾ കിട്ടിയതാണ്. അത് പിന്നെ നമ്മൾ ചതയ്ക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങി. കണ്ടോ, നമ്മുടെ സ്ലാബൊന്ന് വെച്ച് ചതച്ചാലും കറക്റ്റ് നന്നായിട്ട് ചതച്ച് കിട്ടും. അപ്പോൾ അങ്ങനെയും ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ഭയങ്കര ഈസിയാണ് അത് ചെയ്താൽ. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഈ മൂന്നാണ് ചേർക്കേണ്ടത്. ചെറിയുള്ളി ഇല്ലാത്തവർക്ക് കുറച്ച് സവോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള കല്ലായതുകൊണ്ടായിരിക്കട്ടെ ശരിക്കും കൈകൊണ്ട് പിടിക്കാനും പറ്റും, താഴെ ഭാഗം നന്നായിട്ട് ഉരുണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്ന് നന്നായിട്ട് ചതയ്ക്കാനും പറ്റും. കറക്റ്റ് ഉള്ളി അതിൻ്റെ നടുവിൽ വന്നാൽ നമുക്ക് നന്നായിട്ട് ചതച്ച് കിട്ടും. ചെറിയൊരു പ്രാക്ടീസ് വേണം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും ചേർക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഡിഷിലും മഞ്ഞപ്പൊടി കുറച്ച് കൂടുതലാണ് പൊതുവെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്തായാലും കൊറോണ സമയത്തെ പ്രതിരോധം എല്ലാവർക്കും, അതുകൊണ്ട് മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തിന് നല്ലതാണ് എന്തായാലും. ഇനി അത് നമുക്ക് നന്നായിട്ട് ഒരു ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ, അതുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉണ്ട്, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു, നല്ല മുരിഞ്ഞിങ്ങനെ വരണം കേട്ടോ, അതാണ് അതിൻ്റെ പാകം. ഇനി അതിലേക്ക് വറ്റൽ മുളക് പൊടി ഉണക്കി പൊടിച്ചതാണ് വീട്ടിൽ തന്നെ, അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവണമെന്നില്ല, എനിക്കറിയില്ല. ഞങ്ങൾ തൃശ്ശൂരുള്ളവരൊക്കെ ഇത് വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പോലെ വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്നൊരു സാധനമാണ്. ഇതുകൊണ്ട് ഈ മുളക് എന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ, നമ്മൾ സാമ്പാറും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ആ മുളക് നല്ല വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ട് ചുമ്മാ മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി, നമുക്ക് ഈ മുളക് പൊടി വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇനി അതില്ലെങ്കിൽ തന്നെ ഈ മുളക് ഒന്ന് ചതച്ചിട്ടാലും മതി കേട്ടോ. ഈ മുളക് ഇടണം, നിങ്ങൾ സാധാരണ മുളക് പൊടി ഇട്ട് ഈ ഫ്ലേവർ കിട്ടില്ല, അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ മുളക് പൊടിനെ ഇടാൻ ശ്രദ്ധിക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ. അപ്പം കുറച്ച് തേങ്ങ നല്ലോണം, ഇത് നല്ല ടേസ്റ്റാണ് ഈ ചക്ക കൂട്ടാൻ കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞു വരണം. ആ തേങ്ങ ആ മുളക് പൊടിയുടെ ഇതിൽ കൂടെ കിടന്നിട്ട് മുരിഞ്ഞു വരണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുളക് പൊടി വറ്റൽ മുളക് പൊടിയിൽ ഉണക്ക മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മുരിയണം. ആ മുളക് പൊടിയുടെ ആ മൂത്ത മണം വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരണം. അതിൽ ആ മഞ്ഞപ്പൊടിയിൽ മുളക് പൊടിയിൽ നന്നായിട്ട് മുരിഞ്ഞു വരാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ ഈ കൂട്ടുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടിയോ വെള്ളമോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അത്രേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു, ടേസ്റ്റിയാണ് നമ്മുടെ ചക്കുപ്പേരി ഇത് റെഡിയായി കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, നമ്മൾ ആ വേവിച്ച് വെച്ച ആ ചക്കയും ആ കുരുവും കൂടി ചേർന്നതില്ലേ, ആ ഒരു ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്ത നാടുകളും ഉണ്ട് കേരളത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ വേറെ നാട്ടിൽ പോയപ്പോഴാണ്. ആ വേവിച്ച് വെച്ച ചക്കുപൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ തൃശ്ശൂരൊക്കെ എപ്പോഴും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം ചക്കുപ്പേരി ചക്കക്കൂട്ടൻ ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ വെക്കുന്നത്. ചക്കയും ബീഫൊക്കെ ഇട്ട് വെക്കുന്ന വേറൊരു തരം. ഇത് സിമ്പിളായിട്ട് ചക്ക തന്നെ, അതിൻ്റെ ചക്കയുടെ തന്നെ ഒരു ഫ്ലേവറിൽ നമുക്ക് നല്ല എന്താ പറയുക, ആ മുളകിൽ ഈ വറ്റൽ മുളക് ഉണക്ക് പിടിച്ചതിൽ ചേർക്കണം കേട്ടോ. എന്നാലാണ് ആ മുളകും ആ തേങ്ങയിലും ഈ ചക്ക ഇങ്ങനെ മൂത്ത് വന്നതിന് വേണ്ടി. സത്യം ഭയങ്കര ടേസ്റ്റാണ്, ചൂടോടുകൂടി ഇങ്ങനെ തിന്നാൻ സൂപ്പർ ടേസ്റ്റാണ്. പുറം നാടുകളൊക്കെ ഉള്ളവർക്കൊക്കെ മിസ്സാവാണ്ട് പെട്ടെന്ന് തന്നെ ചക്ക തീർണയിൽ മുന്നേ വേഗം സംഘടിപ്പിച്ച് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവർ കേരളത്തിലുണ്ടെങ്കിൽ അതും അവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു വെറൈറ്റി അല്ല, എപ്പോഴും ചക്കപ്പുഴുക്കും ചക്ക വേവിച്ചൊക്കെ കഴിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ കഴിച്ചാലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചക്കപ്പേരി ഇത് റെഡിയായി കഴിഞ്ഞു. കണ്ട ഉപ്പൊക്കെ നോക്കി, നല്ല ടേസ്റ്റാണ്. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ വേഗം പോയി കഴിക്കാൻ നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ചൂടോടെ കഴിക്കാനായിട്ട്. ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കുറച്ച് കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ്. അല്ലെങ്കിൽ തനിച്ച് ഇത് മാത്രം കഴിക്കുന്നവരുണ്ട്, ചുമ്മാ അത് മാത്രമായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ കുറച്ച് നല്ല ചൂട് കഞ്ഞീടെ ചോറിൻ്റെ ഒക്കെ കൂടെ ഒരു ഉപ്പേരി പോലെ കൂട്ടി കഴിക്കാനും നന്നായിരിക്കും. താങ്ക് യു, എല്ലാവർക്കും നല്ലൊരു ദിവസം. ബൈ.